നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. അംഗൻവാടികളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഉപ്പുമാവിൻ്റെ ഓർമ്മയല്ലേ ഇതിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ഓടി വരുന്നത്. കുക്കറിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് സമയത്തിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അത്യാവശ്യം വേണ്ട കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ട് കുറച്ച് റിച്ചായിട്ടാണ് ഞാനിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഇതൊന്നും ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് വെറുതെ സവാള മാത്രം വഴറ്റിയിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഒരു സവാള, 3-4 ബീൻസ്, 1 ക്യാരറ്റ്, 1 ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവയാണ് പച്ചക്കറിയായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവയെല്ലാം കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഇവയുടെ എല്ലാം തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് അല്പം വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിനുശേഷം ഇതെല്ലാം ചെറുതായി കുനുകുനാന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ കൂടി ആഡ് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ചേർക്കുന്നില്ല, കാരണം എൻ്റെ പിള്ളേർക്ക് അതൊന്നും ഇഷ്ടമല്ല. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. ആ കുക്കറൊന്ന് ചൂടായി വരുമ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കടുക് ഇട്ട് നമുക്കത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 2-3 സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊട്ടുകടല അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിടാൻ താല്പര്യമില്ലാത്തവർ പകരം ഉഴുന്നിട്ടാൽ മതി. നമ്മൾ ദോശയ്ക്കൊക്കെ അരക്കുന്ന ഉഴുന്നില്ലേ, ആ ഉഴുന്നിട്ടാൽ മതി. ഈ പൊട്ടുകടലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ലേശം കളറ് മാറി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് സവാള ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായി വഴണ്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പച്ചക്കറിയും കൂടെ കൂടി ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി, അല്ലാതെ ഭയങ്കരമായിട്ട് ഇറച്ചിക്കും ഒക്കെ നമ്മൾ വഴറ്റുന്ന രീതിയിലൊന്നും വഴറ്റിയെടുക്കുമൊന്നും വേണ്ട. പച്ചക്കറികളെല്ലാം ഇട്ട ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗോതമ്പ് നുറുക്കൊന്ന് കഴുകിയെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് നല്ലതുപോലെ 3-4 വെള്ളത്തിൽ കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പച്ചക്കറിയുടെ കൂട്ടിലേക്ക് 1 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏത് കപ്പിലാണോ നമ്മൾ എടുത്തേക്കുന്നത് ആ കപ്പ് അനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 1.5 കപ്പ് നുറുക്ക് ഗോതമ്പിന് 2.5 കപ്പാണ് വെള്ളം അളന്ന് വെക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് 5-6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവി ഇതും കൂടെ കൂടി ഇട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഗോതമ്പ് നുറുക്ക് തട്ടിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ പാകം എന്ന് വെച്ചാൽ കൃത്യം ഗോതമ്പിൻ്റെ നിരപ്പെ കിടക്കണം വെള്ളം. അതിന് കൂടുതലും ആവാൻ പാടില്ല, കുറയാനും പാടില്ല. അടുപ്പിച്ചടുപ്പിച്ച് വിസിൽ വരുന്ന കുക്കറാണെങ്കിൽ 3 വിസിലും അല്ലാതെ ഗ്യാപ്പിട്ട് വിസിൽ വരുന്ന കുക്കറാണെങ്കിൽ 2 വിസിലിനുള്ളിലും നമുക്കിത് റെഡിയായി കിട്ടുന്നതാണ്. ഇനി കുക്കറിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നോക്കി, ഒട്ടും കുഴഞ്ഞിട്ടൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഉപ്പുമാവാണ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിരിക്കുന്നത്. അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നല്ല ആവി പറക്കുന്ന നല്ല ചൂടൻ ഉപ്പുമാവ്. ഉപ്പുമാവ് കുറച്ചും കൂടെ കുഴഞ്ഞാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം, അതായത് 2.5 വെള്ളം നമ്മൾ ഒഴിക്കുന്നിടത്ത് 3 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പുമാവ് കുറച്ചും കൂടെ കുഴഞ്ഞ് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നോക്കി, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം. അതുവരെ ടാറ്റാ.